ഹായ്, എന്റെ കൂട്ടുകാരെല്ലാരും എന്റെ അടുക്ക ഇന്ന് സൺഡേ ആയിട്ട്, ഇന്ന് ഞായറാഴ്ച, ആക്ച്വലി ഒന്നര കഴി സോറി ഒന്നര അല്ല കേട്ടോ, 12:30 കഴിഞ്ഞ സമയം, 12:30 ആയപ്പോൾ കറക്റ്റ് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. വന്ന് ഡ്രസ്സ് മാറി അങ്ങനെ അടുക്കളയിൽ കയറിയതാണ്. അപ്പൊ അടുക്കളയിൽ കയറിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഇതായിട്ട് പറഞ്ഞിരുന്ന വചനങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ, വെറുതെ എന്റെ കൂട്ടുകാരോട് കുറച്ച് നേരം ഒന്ന് വിശേഷങ്ങൾ സംസാരിക്കാൻ വിചാരിച്ച് മാത്രം വന്നതാ. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ട് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സംഗീത എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കൂട്ടുകാർ ഇവരുടെ പരിചയപ്പെടുത്തിയില്ല. ഒരു ദിവസം അവൾ അറിയാതെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ആൾക്ക് ഇച്ചിരി ക്യാമറയുടെ മുന്നിൽ വരെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. അവള് എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് ഞാൻ ഇട്ട ഉടൻ കാണുന്നൊരു വ്യക്തിയാണ് അവൾ കേട്ടോ. അപ്പം അവൾ ചില സമയത്ത് എൻ്റെ ടീച്ചറൊക്കെ ആവാറുണ്ട്, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പറയാറുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെന്നു പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകരാണ്, ഞങ്ങൾ കാണാനിരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളുള്ള പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാനും മനസ്സിൽ വിചാരിക്കാം ശരിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എന്നാൽ ശരി ഇന്ന് ചെറിയൊരു വീഡിയോ വെറുതെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ ചോറ് വെച്ചു, ആ ചോറ് വെച്ചതിൻ്റെ ഒരു കഥ എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ട്, അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാനിച്ച് ദാല് വെച്ചായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞിട്ട് മീൻ വറക്കണം. അപ്പം ദാലും മീൻ വറുത്തതേ ഉള്ളൂ, വേണമെന്നുണ്ടൊരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ലഞ്ച് അതാണ്. അപ്പോൾ ഞാൻ മീൻ വറക്കാനും മീൻ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാനായിട്ടങ്ങ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നുണ്ട്, എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് നിങ്ങൾക്ക് ചോറിൻ്റെ ഒരു കഥ പറയാൻ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ഇന്ന് എനിക്കത് ആക്ച്വലി എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു വല്ലാത്തൊരു വിഷമമാണ്, അതുകൊണ്ട് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റിട്ടാണെന്നുണ്ടെങ്കിൽ അരി അടപ്പിട്ടു, കുക്കറിലാണ് അരി വെച്ചത്. അപ്പം ചോറ് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ എയറെല്ലാം പോയി കഴിഞ്ഞാൽ തുറന്നിട്ട്, അപ്പം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ തുറക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത്, ദൈവമേ പള്ളിയിപ്പം സമയമായി, ഞാൻ ഒരു പക്ഷേ ഇത് മറന്നു വല്ലതും പോയാൽ പണി കിട്ടിയതന്നെ, ആ ദൈവം എന്നെ ഇങ്ങനെയൊന്നും കൈ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുക്കർ തുറന്ന് ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചു. തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ശരി റെഡി ആയിട്ട് വന്നിട്ട് അങ്ങനെ അങ്ങ് ഊറ്റി ഇട്ടിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് അയച്ചിട്ട് ഞാൻ അടുപ്പ് വെച്ചിട്ട് ഞാൻ റെഡി ആവാൻ പോയ കേട്ടോ. ഞാൻ ആ റെഡി ആവാൻ പോയിട്ട് തിരിച്ച് ഞാൻ അടുക്കളയിലോട്ട് വന്നില്ല. ഞാനെന്തോ ചെയ്ത് വന്നു എളുപ്പമെന്ന് ബാഗും എടുത്ത് ഞാനങ്ങ് പോയി. ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് പറയാം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം, ഞാൻ ആക്ച്വലി അടുക്കളയുടെ കഥ അടച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആരും അടുക്കളയിലോട്ട് വരത്തേയില്ല. അപ്പം അച്ഛയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ പുറയിൽ അച്ഛൻ വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ ടൂ വീലറിലാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ കുറച്ച് ഇപ്പം പള്ളിപ്പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് പാർക്കിങ്ങിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കാർ എടുക്കാറില്ല. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും ടൂ വീലർ തന്നെ പോകാറ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വണ്ടി കൂടി ഞാൻ ആദ്യം പോയി. അപ്പോൾ അപ്പൂസ് പറഞ്ഞു, അമ്മ ഞാൻ പപ്പയുടെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞു. ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ ചെയ്ത് അവർ രണ്ടുപേരോട് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യമേ അങ്ങ് പോയി കേട്ടോ. ഞാൻ അവിടെ പള്ളിയിൽ ചെന്നിട്ട് ഒന്ന് കൈ കഴുകട്ടെ. ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധന ആദ്യത്തെ ഒരു പോർഷൻ കഴിഞ്ഞു. കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ബർത്ത്ഡേയുടെ പ്രെയറ്, വെഡിങ് ആനിവേഴ്സറിയുടെ പ്രെയറ്, അത് കഴിഞ്ഞിട്ട് താങ്ക്സ് ഗിവിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇരിക്കുക. ഇതിന്ന് പെട്ടെന്ന് ബർത്ത്ഡേയുടെ ഇതും കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറിയുടേത് ആൾക്കാർ മുന്നോട്ട് വന്ന് അച്ഛനിങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് അയ്യോ ഞാൻ ചോറടപ്പ് വെച്ചിട്ട് ഓഫ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എനിക്ക് ടെൻഷനോണ്ടിരിക്കാൻ വയ്യ. നെക്സ്റ്റ് താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആക്ച്വലി എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം നമ്മളെ ദൈവനമ്പുരാൻ എങ്ങനെ നടത്തി, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നൊക്കെ ഉള്ളതിനൊരു ദൈവത്തിന് മുന്നിൽ പോയൊരു താങ്ക്സ് പറഞ്ഞിട്ട് നമ്മളൊന്ന് മുട്ടുകൂത്തി അച്ഛൻ നമ്മുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊരു കവറുണ്ട്. അതിനകത്ത് നമുക്ക് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പൈസ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറ്റും. അപ്പം എനിക്ക് ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ കവർ ഇനി പാറയെ കൊടുത്ത് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടില്ലല്ലോ, തിരിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ വരാം. അത് കഴിഞ്ഞ വെച്ച് വന്നിട്ട് കുർബാന ഉള്ള സമയമാകുമ്പോഴും തിരിച്ചെത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി പോയി കേട്ടോ. അത് ഞാൻ പിന്നെ മനസ്സിങ്ങനെ പറയുന്നത്, ശരി അപ്പൂസിനെ വിളിച്ചൊന്ന് ചോദിക്ക്, ആരെങ്കിലും കിച്ചണിൽ പോയ സമയത്ത് ആ ചോറ് അടപ്പിരിക്കുന്ന കണ്ടോന്നൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എണ്ണീറ്റ് പോയിട്ട് ആണുങ്ങളുടെ സൈഡിൽ അപ്പൂസിനെ ഞാൻ പതിയെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പൂസെ ഇന്നതുപോലെ അമ്മ കുക്കറിനകത്ത് ചോറ് അടപ്പേ തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, പപ്പ അത് ഓഫ് ചെയ്തിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പപ്പ അത് ഓഫ് ചെയ്തിട്ട് ഊറ്റിയിട്ടാ വന്നേന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എന്തോ ഒരു സമാധാനമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര സമാധാനമായി. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നറിയാം എൻ്റെ കൂട്ടുകാരോട്, ദൈവം നമ്മളെ കൈവിടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആക്ച്വലി ഞാൻ ഇന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ജനൽ ഡോറെല്ലാം ഞാൻ അടച്ചിട്ടാണ് പോവാറ്. അച്ഛ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് വരാറില്ല. അച്ഛ റെഡിയായിട്ട് അച്ഛ അങ്ങനെ അങ്ങ് ഇറങ്ങി വണ്ടി എടുക്കാൻ പോവാണ് പതിവ്. പക്ഷേങ്കിൽ അച്ഛ അടുക്കളയിലോട്ട് വരുത്താൻ ദൈവം തോന്നിപ്പിച്ചു, ഇത് കാണിച്ചു, അതവിടെ ചെയ്തു. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ, അത് ഞാൻ ഇടയ്ക്ക് ഓർത്തതുകൊണ്ട് കാര്യമായി, ഓർത്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ ആ ചോറും കുക്കറും കൂടെ ഈ സ്റ്റൗവിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 എന്തായി തീരുമാനമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു കരം ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്ന വെച്ചാൽ എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവരും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, ഓ ദൈവം കാണുന്നില്ല, ദൈവം നമ്മളെ നോക്കുന്നില്ല, ദൈവം നമ്മളുടെ കഷ്ടങ്ങൾ അറിയുന്നില്ല. ഒന്നുമല്ല കേട്ടോ, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ വന്നാലും അവിടെ ദൈവം നമ്മുടെ തക്കതായ ആൾക്കാരെ വിട്ടിട്ട് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ചെയ്തു തരുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞാൻ ആ താങ്ക്സ് ഗിവിങ്ങിൽ ഞാൻ പോവാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് മുട്ടുകുത്തിയിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെ കണ്ണിൽ ദൈവത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എന്നുള്ള ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടായി. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട്ടൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ. ഞാൻ മീൻ ഇന്നലെ രാത്രി ഞാൻ പുരട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മസാല പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പം ബാക്കിയുള്ള മീൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇനി കറികളൊന്ന് ചൂടാക്കണം. ഇന്നലെ രാത്രി ദാല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മീൻ വറുത്തു. ചോറ് പിന്നെ പറഞ്ഞല്ലോ, ചോറിന്റെ ചരിത്രം എന്റെ കൂട്ടുകാർ കേട്ടല്ലോ. അപ്പം മീൻ വറുത്തു, കറികളൊക്കെ ചൂടാക്കി. ഇനി നമുക്ക് മുട്ടയും കൂടെ ഒന്ന് പൊരിക്കാം. ഇനി ഇതോടെ ഒന്ന് ഫ്രൈ ചെയ്തത്. ഇന്ന് ലഞ്ചിന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ വേണ്ടായോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുക്കുംബർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഇത് വന്നിട്ട് ഇവിടെ നമുക്ക് 130 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണെന്ന് തോന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്താ ചെയ്യുന്ന അറിയാമോ? മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലെ കൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിക്കും. വിലക്കുറവുള്ളപ്പോഴൊക്കെ മേടിക്കും കേട്ടോ. എന്നാലും അധികം വില വരാറില്ല. ഇപ്പം 20 രൂപ, 30 രൂപ, 40 രൂപ, മാക്സിമം 50 രൂപ വരെ പോവായിരിക്കും. അതിൽ കൂടുതൽ പോകത്തില്ല കേട്ടോ. അങ്ങനെയാണോ ഉണ്ടാവാറ്? അപ്പം മുട്ടയും പൊരിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ഇത് കഴിക്കുന്നവർ കഴിക്കട്ടെ, കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഓക്കെ, അപ്പൊ അരിപ്പൊടി ഇതോട് മുറിച്ച് വെക്കാന്ന് വിചാരിച്ചതാ. ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് വാടിപ്പോവും. 2-3 ദിവസം ഒന്നും കുഴപ്പമില്ല, അത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വേഗം വാടിപ്പോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്ത് തീർത്തു. അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1.5 മണിക്കൂറിൽ നമ്മൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അങ്ങനെ ഞങ്ങള് കറി ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ കറികൾ എടുത്തു വന്നപ്പോൾ ഒരുപാട് കറി കേട്ടോ. മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദാലുണ്ട്, മോരുകറിയുണ്ട്, മീമർത്തിയുണ്ട്, എൻ്റെ കൂടെ മുട്ട പൊരിച്ചു, എൻ്റെ ഇടയ്ക്ക് കുക്കുംബർ എടുത്തു, പിന്നെ അവിടെ ഇച്ചിരി ചമ്മന്തി ഇരുന്ന്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താണോ, അപ്പം ഇതൊക്കെയാണ് ലഞ്ച്. അപ്പം അവിടെ ഇരിക്കുന്നു. ആ പുസ്സ എങ്ങനെയുണ്ട്? പുസ്സേ അടിപൊളിയാ, എല്ലാം തട്ടിക്കൂട്ടാ കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, കുറേ കറികളുണ്ട്. അച്ചി കിച്ചി ചമ്മന്തി ആണോ? ഓക്കെ, അപ്പം നമുക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിച്ചു. ഇനി ഈ പാത്രങ്ങളൊന്ന് കഴിയുമായിരിക്കോട്ടെ. അങ്ങനെ പാത്രം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുക്കളയും കൂടെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. പെട്ടെന്നൊരു അങ്ങോട്ടാന്നല്ല എൻ്റെ കൂട്ടുകാർ ആലോചിക്കുന്നത്, വേറെ അങ്ങോട്ടല്ല കേട്ടോ. ഇന്ന് അപ്പൂസിന് സൺഡേ സ്കൂളിൻ്റെ ഹാഫ് ഇയർ എക്സാം ആണ്. അപ്പോൾ അവനെ കൊണ്ടുപോയി എക്സാം എഴുതിച്ചിട്ട് കൂട്ടി കൊണ്ടുവരണം. അപ്പം ഞാൻ ചർച്ചിലേക്ക് പോവാം. അപ്പം ചർച്ചിൽ പോയിട്ട് 1 മണിക്കൂർ അവിടെ ഇരിക്കും. ഇരുന്നിട്ട് അവനെ എക്സാം എഴുതിച്ചിട്ട് അങ്ങനെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരട്ടേക്ക്. Bye.